സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം ശ്രദ്ധിക്കുകയായിരുന്നല്ലോ അന്ത്രിയോസിന്റെ ആ ചോദ്യം, മർക്കോസ് 13:3, ദേവാലയത്തിന്റെ നാശത്തിന്റെ ആരംഭം എപ്പോഴായിരിക്കുമെന്ന്, വേദനയുടെ ആരംഭം എപ്പോഴായിരിക്കുമെന്ന് മർക്കോസ് 13:14 പറയുകയാണ്. ആ വേദനയുടെ നാളുകളിൽ വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം ദേവാലയത്തിൽ നിൽക്കരുതാത്തടുത്ത് നിൽക്കുന്നത് കാണപ്പെടുമെന്ന് ദാനിയൽ പ്രവാചകൻ കണ്ട ദർശനമാണത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ മക്കബായരുടെ പുസ്തകം ധ്യാനിച്ചപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചിരുന്നു. വിനാശം, ശൂന്യമാക്കപ്പെടൽ, ഡെസലേഷൻ, ഗ്രീക്കിൽ മരുഭൂമിവൽക്കരണം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എറെമോസിസ്, വാസയോഗ്യമല്ലാതാകുക, ജീവസന്ധാരണം അസാധ്യമാകുക എന്നൊക്കെ വിശാലമായ അർത്ഥം കൈവരുന്നു അതിന്. എന്ന് ലൂക്ക 21:29-33 സമാനമായ സന്ദർഭമാണ് വിവരിക്കപ്പെടുന്നത്. പക്ഷേ നാഥൻ ഈ സന്ദർഭത്തിൽ ദേവാലയത്തെക്കുറിച്ചല്ല പരാമർശിക്കുന്നത്. ദേവാലയമല്ല ശ്രദ്ധാകേന്ദ്രവും, ജെറുസലേം നഗരമാണ്. മരുഭൂമി, എറെമോസ് ആയി രൂപാന്തരം പ്രാപിക്കപ്പെടാൻ പോകുന്ന ഒരു നഗരം പോളിസ്. ജീവസമൃദ്ധികളുടെയും സമ്പന്നതകളുടെയും സംസ്കാരങ്ങളുടെയും സൂചികയാണ് പോളിസ്, നഗരമെന്ന പദം. പലപ്പോഴും ദൈവത്തോട് മല്ലിടുന്ന ഒരു ക്രമം തെറ്റിയ വളർച്ചയുടെ അടയാളമാണ് മനുഷ്യന്റെ നഗരവൽക്കരണങ്ങൾ. രാജ്യങ്ങളും നഗരങ്ങളുമൊക്കെ എങ്ങനെ രൂപപ്പെടുന്നുവെന്ന് ഉൽപ്പത്തിയുടെ വിവരണം നാം കഴിഞ്ഞ ദിവസം ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. പരസ്പരദ്വേഷത്തിൽ നിന്നും ദൈവനിരാസത്തിൽ നിന്നുമാണ് അവയുടെ ഉത്ഭവം. ഇതുകൊണ്ട് തന്നെ മനുഷ്യന്റെ നഗരങ്ങൾ, മനുഷ്യൻ കെട്ടിപ്പൊക്കിയ നേട്ടങ്ങൾ, പോളിറ്റോസിസ്, ദൈവത്തെ കൂടാതെയുള്ള ആശ്രമങ്ങൾ ഒടുക്കം മരുഭൂമിയായി മാറും. എറെമോസിസ്, മനുഷ്യവാസമുള്ള സകല തലങ്ങളും ഒയ്ക്കൊമ്മേനെ ഈ പ്രകമ്പനങ്ങൾ, വടംവലികൾ പ്രകടമാകുന്നുവെന്ന് ഇന്ന് സുവിശേഷം സൂചിപ്പിക്കുകയാണ്. രാഷ്ട്രീയ കമ്പനങ്ങൾ പ്രാപഞ്ചിക കമ്പനങ്ങളിലേക്ക് വഴിമാറുന്നു. പൊളിറ്റിക്കൽ ഡിസ്റ്റർബൻസസ് ടു കോസ്മിക് അബ്ഹേവൽസ്. മത്തായി 24:20 ഈ സമാനമായ സന്ദർഭത്തിൽ പറഞ്ഞത് ഈ വേദനകൾ ശൈത്യകാലത്ത് നടമാടാതിരിക്കാൻ പ്രാർത്ഥിച്ചുകൊള്ളുവനെന്നാണ്. വേനലിന് വേണ്ടി മനസ്സ് പിടയുകയാണ്, കൊതിക്കുകയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കണം എന്ന് സുവിശേഷം പറയുന്നത്, നിങ്ങൾ വൃക്ഷങ്ങൾ തളിരിടുന്നത് കാണുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നുവെന്ന് അറിയുന്നില്ലേ? അതുപോലെ തന്നെ ദൈവരാജ്യത്തിന്റെ അടയാളങ്ങൾ വായിച്ചെടുക്കാൻ ദൈവിക പദ്ധതികളിലെ ചുരുളഴിയുന്നു. അത് നോക്കിക്കണ്ട് മനസ്സിലാക്കി ജീവിതത്തിൽ അണിയുവാൻ ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. ദൈവരാജ്യം സമീപസ്ഥമായിരിക്കുന്നുവെന്ന് നേരത്തെ തന്നെ നാഥൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ അർത്ഥത്തിൽ ലൂക്ക 12:54-56. ലൂക്ക 21:28 ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ സൂത്രവാക്യം. ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ സാഹചര്യങ്ങളിലും പ്രകമ്പനങ്ങളുടെ ചുറ്റുപാടിലും കണ്ണുകൾ ഉയർത്തി നോക്കുവിനെന്ന്, രക്ഷ സമീപസ്ഥമായിരിക്കുന്നു. കടൽ പോലെ ചുറ്റും തിരയടിക്കുന്ന മാറ്റങ്ങളിൽ മാറ്റമില്ലാത്ത ആനന്ദദായകമായ ഒന്ന് മാത്രമേയുള്ളൂ. അതിനെ തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ രക്ഷാകരമായ വേദനകളുടെ മുഹൂർത്തങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാൻ നമ്മൾ പഠിക്കുന്നത്. രണ്ട് പര്യവസാനങ്ങൾ, ക്ലൈമാക്സസ് നമുക്കിവിടെ കാണാനാകും. ഒന്ന്, നാഥൻ അന്തിമവിധിക്കായി എത്തുന്ന ദിവസം. രണ്ട്, നമ്മുടെ രക്ഷയുടെ പരിപൂർണത പകർന്നു കിട്ടുന്ന ദിവസം. രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഓരോ മുഹൂർത്തത്തിലും ഇടകലരേണ്ട കാര്യങ്ങൾ തന്നെയാണെന്ന് എപ്പോഴും ഇത് ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം എങ്ങനെ നമ്മെ സദാസമയം വിലയിരുത്തുന്നുവെന്നും ദൈവം അതിനാൽ തന്നെ എന്നെ എങ്ങനെ രക്ഷിക്കുന്നുവെന്നും ഓരോ നിമിഷവും ജീവിതത്തിന്റെ ഓരോ മാത്രയിലും നാം തിരിച്ചറിയേണ്ടതാണ്, അതറിഞ്ഞ് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ്. അതിനാൽ ദൈവവുമായുള്ള ഒരു സജീവ ബന്ധത്തിൽ നിന്നാണ് ഈ തിരിച്ചറിവ് ഉദയം ചെയ്യുന്നതെന്ന് നാം ആദ്യമേ അറിയണം. ദൈവവചനത്തിന്റെ ശക്തി ഈ ദിവസങ്ങളിൽ നാം ധ്യാനിക്കുകയാണല്ലോ. ഇന്നിതാ നാഥൻ പറയുന്നു, എഴുതപ്പെട്ടതൊന്നും നിവൃത്തിയാകാതെ കാലം കടന്നുപോകില്ല എന്ന്. ആകാശവും ഭൂമിയും കടന്നുപോയാലും തന്റെ വചനം മാഞ്ഞു പോകില്ല എന്നും. ആസന്നമായ പീഡകളെയും വേദനകളെയും കുറിക്കുന്ന പ്രവാചക വചനങ്ങൾ മാത്രമല്ല നാഥൻ ഇവിടെ പ്രതിപാദിക്കുന്നത്. ലൂക്ക 24 നമ്മുടെ ഓരോ അണുവിലും ഓരോ മാത്രയിലും നിലകൊള്ളുന്ന ദൈവവചനത്തെ തന്നെയാണ്. ഒരു കാലയളവിൽ കലങ്ങിമറിയുന്ന ചരിത്രത്തിന്റെ കടുംചുഴികൾ പോലെയാണ് നമ്മുടെ ജീവിതം, വോർട്ടെക്സ്. അവിടെ ജീവിതത്തിന്റെ പൊരുളുകൾ ചുരുൾ നിവർത്തിയെടുക്കാൻ നമുക്കാകണം. ഈ ജീവിത ചുഴികളിൽ നമ്മുടെ രക്ഷാകരമായ ഭാവിയുടെ കൂടി ചുരുൾ അഴിയുന്നുവെന്ന് നാം മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. കാരണം ചരിത്രത്തിന്റെ ഈ ചുഴി ഭയങ്കരമാണ്. മാത്രമല്ല, മനുഷ്യന്റെ അനിയന്ത്രിതമായ കൊതിപ്പും ശക്തിയുമെല്ലാം ഈ ചുഴിയുടെ കറക്കം വർദ്ധിപ്പിക്കുന്നതേയുള്ളൂ. നൈമിഷികതയുടെ ഈ പെരുംചുഴിയാട്ടത്തിൽ ജീവിതം ഇളകി തെറിച്ചു പോകാൻ സാധ്യതയുണ്ട്. അവിടെയാണ് ഒരിക്കലും മായാത്ത ദൈവവചനത്തിന്റെ പ്രസക്തി നാം മനസ്സിലാക്കേണ്ടത്. എന്തെല്ലാം മാഞ്ഞുപോയാലും കലങ്ങിമറിഞ്ഞാലും മറന്നകന്നാലും ദൈവം ഒരിക്കലും മായാതെ നിൽക്കുന്നു. അവിടുത്തെ വചനം എന്നേക്കും നിലനിൽക്കുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പ്രവാചകന്മാർ വെറും ഭാവിയെ പ്രവചിച്ചവരല്ല. നമ്മുടെ വർത്തമാനങ്ങളെ വരാനിരിക്കുന്ന ദൈവിക ഭാവിയുമായി ചേർത്ത് വെച്ചുകൊണ്ട് വായിച്ച് പരിവർത്തനം ചെയ്യണമെന്ന് പഠിപ്പിച്ചവരാണവർ. അതും ഭൂതകാലത്തിന്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, ദൈവം നമ്മളോട് എത്രമാത്രം കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഇന്ന് തീ ചൂളയിൽ കിടന്ന് തീയാഴിയിൽ കരിഞ്ഞമരാതെ ആ മൂന്ന് യുവാക്കൾ തങ്ങളുടെ പാട്ട് തുടരുകയാണ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, അവർ എത്ര ഭംഗിയായിട്ടാണ് ശൈത്യത്തെയും വേനലിനെയും അഗ്നിയെയും മഞ്ഞിനെയും ഒക്കെ ആ ഗീതത്തിൽ സമന്വയിപ്പിക്കുന്നതെന്ന്.
വേദനയുടെ ശൈത്യകാലവും വീണ്ടെടുപ്പിന്റെ വേനൽക്കാലവും ഇന്ന് നാഥൻ പരാമർശിച്ചതുപോലെ ഇന്ന് ദാനിയൽ 7 സങ്കീർത്തനം 2 തന്നെ ഒരു ഭാഷ്യമായി നമുക്ക് കണക്കാക്കാം. ലോകം മുഴുവനും കർത്താവിന്റെ അഭിഷിക്തനെതിരെ ഒച്ചപ്പാടോടെ കലങ്ങിമറിഞ്ഞു വരികയാണ്. ട്യൂമൽട്ട് ചരിത്രത്തിന്റെ ഒരു ചുഴിവട്ടത്തെ അടയാളപ്പെടുത്തുന്ന ദർശനമാണിത്. നാട്ടരങ്ങുകളുടെ ചൊല്ലുകൾ, പൊളിറ്റിക്കൽ ഓറക്കിൾസ് യുഗാന്ത്യോന്മുഖമായ ഭാഷ്യങ്ങളായി മാറുന്നു. എസ്കറ്റലോജിക്കൽ ഓറക്കിൾസ് നാം തുടക്കത്തിൽ കണ്ടതുപോലെ ദേശങ്ങളിൽ നിന്ന് ദേശാന്തരങ്ങളിലേക്കും പ്രപഞ്ചവിസ്തൃതിയിലേക്കും നടന്നേറുന്ന ദൈവിക പദ്ധതിയുടെ ചുരുളഴിയൽ. 4 പാടു നിന്നും കാറ്റ് ചുഴറ്റിയടിക്കുന്നുണ്ട്. ചുഴികളെ രൂപപ്പെടുത്തുന്നു അത്. സങ്കീർത്തനം 2 പറയുന്നതുപോലെ കലങ്ങിമറിയൽ ട്യൂമൾട്ട് ഭീകര സത്വങ്ങളെ കാണുന്നൊരു ദർശനമാണിത്. മാത്രമല്ല മനുഷ്യപുത്രന്റെ ദർശനവുമാണിത്. ഈ സത്വങ്ങളുടെ മേൽ വിജയം നേടുന്ന മനുഷ്യപുത്രൻ ദൈവാധികാരത്തിന്റെ മുദ്രകൾ ഏറ്റുവാങ്ങുകയാണ്. എല്ലാ അധികാരവും ശക്തിയും മഹത്വവും അവന്റേതായി മാറുന്നു. ഈ സത്വങ്ങൾ അടയാളപ്പെടുത്തുന്നത് അക്കാലത്തെ പ്രബലമായ രാഷ്ട്രീയ സാഹചര്യങ്ങളെ തന്നെയാണ്. ഓരോന്നും അക്കാലത്തെ ഓരോ സാമ്രാജ്യങ്ങളുമായി ചേർത്ത് വായിക്കാൻ എളുപ്പവുമാണ്. അവയുടെ ഉയർച്ചയും പതനങ്ങളും അവ നേർക്കുനേർ അർത്ഥം പകരുന്ന ചിഹ്നങ്ങളായി അങ്ങനെ മാറുന്നു. സ്റ്റെനോ സിമ്പിൾസ് എന്ന് പറയും സാങ്കേതികമായിട്ട്. അതിനാൽ തന്നെ ദാനിയലിന്റെ ഈ ദർശനങ്ങൾ ഏത് കാലഘട്ടത്തിൽ നമ്മൾ വായിച്ചാലും ഓരോ സത്വം എന്നത് സമകാലികമായി നമുക്ക് വായിച്ചെടുക്കാനാകും. പ്രബലമായ ഒരു രാഷ്ട്രീയ സാഹചര്യമോ ലൗകികാവസ്ഥയായിട്ടോ. എന്നാൽ മനുഷ്യപുത്രന്റെ അടയാളം ഒരു പ്രഹേളിക തന്നെയായിട്ട് അപ്പോഴും നിലനിൽക്കുകയാണ്. എറ്റൻസീവ് സിമ്പിൾ എന്ന് സാങ്കേതികമായി നമുക്കതിനെക്കുറിച്ച് പറയാം. അതിന്റെ അർത്ഥം അത്ര സ്പഷ്ടമല്ല. ഒറ്റയടിക്ക് നേർക്കുനേർ അതിനെ ഗ്രഹിച്ചെടുക്കാനുമാകില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, നമ്മുടെ സമകാലിക ജീവിത പശ്ചാത്തലങ്ങളിലും ചരിത്രവീഥികളിലും ആസന്നമായ മനുഷ്യപുത്രന്റെ രാജ്യം ഒരു മർദ്ദം ചെലുത്തുക തന്നെ ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ നമ്മൾ ആ മർദ്ദത്തിൽ ശക്തമായി രൂപപ്പെടും, അല്ലെങ്കിൽ പൊട്ടിച്ചിതറിപ്പോവും.